ചോറിൻ്റെ കൂടെയും ലെമൺ റൈസിൻ്റെ കൂടെയും തൈര് സാധത്തിൻ്റെ കൂടെയും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയതാണ് പൊട്ടേറ്റോ ഫ്രൈ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. ഞാൻ മൈമാ സൈമൺ, വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ഉരുളക്കിഴങ്ങൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചേക്കുന്ന രണ്ട് വലിയ പൊട്ടേറ്റോയും രണ്ട് മീഡിയം സൈസ് പൊട്ടേറ്റോയാണ്. ഏകദേശം വേവി നോക്കുകയാണെങ്കിൽ 650 ഗ്രാം ഉണ്ടാവും. എപ്പോഴും അരിഞ്ഞ് വെള്ളത്തിലേക്ക് ഇടുക നിറം മാറാണ്ടിരിക്കാനായിട്ട്. ഉരുളക്കിഴങ്ങ് വേവിക്കാനായി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർക്കാം. ഞാനൊരു അരക്കപ്പോളം വെള്ളം ചേർത്തു. കൂടാതെ 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ സാധാരണ ഉണ്ടാക്കാറുള്ളൊരു വേർഷനാണ് ഷെയർ ചെയ്യുന്നത്. പൊതിച്ചോറ് കിട്ടുമ്പോഴൊക്കെ നല്ലൊരു ഓപ്ഷനാണ് ഈ പൊട്ടറ്റോ ഫ്രൈ. ഇത് അടച്ച് വെച്ച് പൊട്ടറ്റോ നന്നായിട്ട് വേവുന്നത് വരെ കുക്ക് ചെയ്തെടുക്കുക. ഒരു 1/4 ഭാഗം വേവണം, അതുവരെ കുക്ക് ചെയ്തെടുക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഞാനിവിടെ കാശ്മീരി ഉപയോഗിച്ചേക്കുന്ന നല്ല നിറം കിട്ടാനായിട്ടാണ്, വലിയ എരിവ് ഉണ്ടാകത്തില്ല. ഇതുവരെ സാധാരണ മുളക് പൊടി വേണമെങ്കിലും ഉപയോഗിക്കാം. ഇവിടെ 2 ടേബിൾ സ്പൂൺ ഉപയോഗിച്ചതിന് പകരം സാധാരണ മുളക് പൊടിയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഉപയോഗിച്ചാൽ മതിയാവും. ഈ സമയത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ചേർക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർക്കുകയാണ്. പൊട്ടറ്റോ ഒക്കെ വെന്തിട്ടുണ്ട്, കട്ട് ചെയ്ത് നോക്കിയാൽ കട്ടാണ് ആ ഒരു പരുവത്തിൽ ഇരുപരുവം. ഈ വെള്ളം മൊത്തം പറ്റിയാൽ മതി. വെള്ളമൊക്കെ പറ്റി പൊട്ടിട്ടോ കറക്റ്റാ വേ, ഒരുപാട് വെന്ത് പോകല്ല. വെന്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒലത്തി വരുമ്പോഴത്തേക്ക് അതങ്ങ് കഴിഞ്ഞു പോകും. ഈ ഒരു പരുവത്തിൽ എടുക്കാം. നമ്മൾ ആ ഒഴിച്ച വെള്ളം പറ്റിച്ചെടുത്തു, അത്രയേ ഉള്ളൂ. മാറ്റിയേക്കാം. അടുത്തതായിട്ട് ഒരു ചീനച്ചട്ടി വെക്കാം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, 1/3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. ഒലത്തായതുകൊണ്ട് തന്നെ നമുക്ക് ഇച്ചിരി എണ്ണ നന്നായിട്ട് വേണം, നന്നായിട്ട് ഒലന്ന് വരണം. എണ്ണ ചൂടാകുമ്പോഴത്തേന് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചാച്ചെടുക്കണം. ഞാനിവിടെ 1/15 അല്ലി വെളുത്തുള്ളി എടുത്തേക്കുന്നത്, ഒന്ന് ചാച്ചെടുക്കും. ആദ്യം എണ്ണയിലേക്ക് ചതച്ച വെളുത്തുള്ളി ചേർക്കാം. ഇത് കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കുക. ഒപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് സവോള, 2 മീഡിയം സൈസ് സവോളയാണ്, അതും ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സവോളയ്ക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പ് കൂടെ ചേർക്കാം. നമ്മൾ പൊട്ടേറ്റോ കുക്ക് ചെയ്തപ്പം പാകത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഈ ഒരു അളവിനുള്ള ഉപ്പ് ചേർക്കുക. ലൈറ്റ് ബ്രൗൺ കളറാവണം, അതുവരെ വഴറ്റുക. ഇപ്പം ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായി. ഈ സമയത്ത് ഇനി നമുക്ക് ചതച്ച മുളകൊക്കെ ഇടും. ചതച്ച മുളക് എരിവ് നോക്കിയിട്ടിട്ടാൽ മതി. ഇത് ഞാൻ പിരിയ മുളക് തന്നെ ചതച്ച് വെച്ചേക്കുന്നത്, അതുകൊണ്ട് വലിയ എരിവ് ഉണ്ടാകത്തില്ല. 1/2 ടീസ്പൂൺ ചതച്ച മുളക്, കുറച്ച് കറിവേപ്പില. ഇതിലേക്ക് നമ്മൾ ഈ കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന പൊട്ടേറ്റോ, തീ കൂട്ടിയാണ് വെച്ചേക്കുന്നത്. ഹൈ ഫ്ലെയിമിലിട്ട്
മസാലയെല്ലാം അത്തെ കോട്ട് ചെയ്യുന്ന പോലെ ഉള്ളിയടയൊക്കെ മിക്സർ പൊട്ടറ്റോയിൽ നന്നായിട്ട് പരലുന്ന പോലെ കുക്ക് ചെയ്തെടുക്കുക ആവശ്യമുണ്ടെങ്കിൽ എക്സ്ട്രാ എണ്ണ ഒഴിച്ച് കൊടുക്കുക ടേസ്റ്റ് ചെയ്താൽ അത്യാവശ്യം എരിവൊക്കെ ഉണ്ട് എന്നാലും പെപ്പറിന് അതിനുള്ളിൽ ഇടുക ചെറിയൊരിനുള്ളിൽ പെപ്പർ ഇപ്പോൾ റെഡിയാണ് ഏകദേശം 5 മിനിറ്റ് ഞാൻ മൊലത്തി എടുത്തു ഈ ഒരു പരുവത്തിലായി ഉപയോഗിക്കാറ് നമുക്ക് സെർവിങ് ബോളിലേക്ക് മാറ്റാം എൻ്റെ വേർഷനിലുള്ള പൊട്ടറ്റോ മെഴുക്കുവരട്ടിയുടെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്തത് ഇത് എല്ലാ പ്രായക്കാർക്കും ഇഷ്ടമാണ് കുട്ടികൾക്കും പ്രായമുള്ളവർക്കൊക്കെ ഇഷ്ടമാണ് റെസിപ്പിയാണ് അപ്പോൾ ഇതിലൂടെ ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത് വെജിറ്റേറിയൻ ഓപ്ഷൻ ആണെങ്കിൽ ഇതിൻ്റെ കൂടെ തേങ്ങാ ചമ്മന്തി മുളക് ചുട്ട തേങ്ങാ ചമ്മന്തി നല്ലൊരു കോമ്പിനേഷനാണ് അതിൻ്റെ കൂടെ പപ്പടവും സാമ്പാറും ഉണ്ടെങ്കിൽ നല്ല രുചിയാണ് അതുകൂടാതെ നോൺ വെജിറ്റേറിയൻസിനാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഇറച്ചി വറുത്തത് നല്ല കോമ്പിനേഷനാണ് മോര് കറി ടൊമാറ്റോ കറി അവയൊക്കെ കറികളൊക്കെ ഇതിനോട് നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾ എല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക ഇതേപോലെ നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ട്യൂൺ ടു മൈ മാസ് കുക്കിംഗ് ക്ലാസ്